നമസ്കാരം ആരാണ് വലീവൻ ഞാനോ അതോ നീയോ ഇതാണിപ്പോൾ കോൺഗ്രസ്സിൽ നടക്കുന്ന ഒരു പ്രധാനപ്പെട്ട തർക്കം ഈ തർക്കത്തിന് ആരാക്കം കൂട്ടിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഞാൻ പിന്നീട് പറയാം അതവിടെ നിൽക്കട്ടെ എന്നാലും ഒരാളുണ്ട് ഒരു ചാലകശക്തി ഉണ്ട് അതായത് രണ്ട് മുട്ടനാടുകളെ തമ്മിലിടിപ്പിക്കുന്ന ഒരു ചെന്നായ രൂപി എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരാൾ അങ്ങനെ ചിന്തിക്കുന്ന ഒരാൾ സത്യത്തിൽ ഇന്ന് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിയിൽ ഉണ്ട് അത് നമുക്ക് പിന്നീട് പറയാം നമുക്കറിയാം കഴിഞ്ഞ ദിവസം അല്ലെ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി സുൽത്താൻ ബത്തേരിയിൽ കോൺഗ്രസ്സിൻ്റെ ഒരു വലിയ വലിയ ഒരു ശിബിരം നടന്നിട്ടുണ്ടായിരുന്നു ആ ശിബിരത്തിൽ മിഷൻ ട്വൻറ്റി ഫൈവ് എന്ന പേരിൽ ഒരു പുതിയ പ്രോജക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യാൻ കോൺഗ്രസ് കെ പി സി സി അടക്കമുള്ള കോൺഗ്രസ് നേതൃത്വം തീരുമാനിക്കുന്നു അത് വരാൻ പോകുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ എങ്ങനെ വിജയം നേടാം എന്നുള്ളതിനെക്കുറിച്ച് പഠിക്കാനും അല്ലെങ്കിൽ അതിന് വേണ്ട പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ മിഷൻ ട്വൻറ്റി എന്ന് പറയുന്ന ഒരു സംഭവം സ്റ്റാർട്ട് ചെയ്യുന്നത് അതായത് കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊൻപതിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ വമ്പം വിജയമായിരുന്നു ഇപ്പോഴത്തെ പോലെ പതിനെട്ട് സീറ്റിലായിരുന്നു അന്ന് പത്തൊൻപത് സീറ്റിൽ വിജയിച്ചുകൊണ്ടായിരുന്നു കോൺഗ്രസ് പാർട്ടി കേരളത്തിൽ അതീശത്വം ഉറപ്പിച്ചത് അപ്പോൾ ആ സാഹചര്യം നിലനിൽക്കുമ്പോൾ അത് വലിയൊരു കോൺഫിഡൻസ് കോൺഗ്രസ് പാർട്ടിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അടുത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇറങ്ങിയപ്പോൾ പക്ഷേ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ അതിലൊരു മെച്ചപ്പെട്ട രീതിയിൽ ഒരു പൊസിഷനിലേക്ക് എത്താൻ കോൺഗ്രസ് പാർട്ടിക്ക് കഴിയാതെ പോയി അതിനെ തുടർന്നിട്ട് പിന്നീടാണ് നമുക്കറിയാവുന്നതുപോലെ പോലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അട്ടപ്പടലം വീണു തൊണ്ണൂറ്റി ഒൻപത് സീറ്റ് എന്ന് പറയുന്ന ഒരു വലിയ മാർജിനുമായി ഇടതുപക്ഷം ചരിത്രപരമായ ഭരണ തുടർച്ചയിലേക്ക് എത്തുകയും ചെയ്തു ഇത് രണ്ടും നമ്മളുടെ മുന്നിൽ ഉദാഹരണമായി നിൽക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റുന്നൊരു കാര്യം ഈ ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ്സിന് പത്തൊൻപത് എന്നുള്ള പതിനെട്ട് സീറ്റുകളിലേക്ക് ചുരുങ്ങി ഒരു സീറ്റ് ബി ജെ പിക്ക് ഒരു സീറ്റ് സി പി എമ്മും അല്ലെങ്കിൽ എൽ ഡി എഫും കൊണ്ടുപോവുകയും ചെയ്തു അപ്പം നിലവിൽ ഈ സാഹചര്യം ഉള്ളപ്പോൾ ഇതിനെ മറികടക്കുക അതായത് അത് വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനെ മറികടക്കുക മറികടക്കുക എന്ന് വെച്ചാൽ വലിയൊരു വിജയം അവിടെയും ഉണ്ടാക്കിയെടുക്കുക അതിനുശേഷം നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശക്തമായ ഒരു സ്ഥാനത്തേക്ക് എത്തിക്കൊണ്ട് കേരളത്തിൻ്റെ ഭരണം പിടിക്കുക എന്നുള്ളതാണ് കോൺഗ്രസ് മിഷൻ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ആ ഒരു പരിപാടിയിലൂടെ പ്ലാൻ ചെയ്യുന്നത് അപ്പം ഇത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ചുമതലപ്പെടുത്തിയത് വി ഡി സതീശനെയാണ് അപ്പോൾ വി ഡി സതീശൻ വന്നു പ്ലാൻ എ പ്ലാൻ ബി എന്നൊക്കെ പറയുന്ന ഓരോ രീതിയിലാണ് അതിൽ പ്ലാൻ ബി വി ഡി സതീശൻ നടപ്പിലാക്കി തുടങ്ങിയെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എങ്ങനെയാണ് വി ഡി സതീശൻ ഈ പ്ലാൻ ബി നടപ്പിലാക്കിയത് എന്ന് നോക്കാം വി ഡി സതീശൻ ഇവിടെ എത്തിയ പാടെ തന്നെ ഈ പറഞ്ഞ കെ പി സി സി അംഗങ്ങളിൽ പലർക്കും പാര വെച്ചുകൊണ്ടാണ് സത്യത്തിൽ വി ഡി സതീശൻ ഇങ്ങനെ ഒരു നടപടിയിലേക്ക് പോയത് അതായത് ഒരു വലിയ വടംവലി ഇവർ തമ്മിൽ അതായത് കെ പി സി സി അധ്യക്ഷനായ കെ സുധാകരനും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും നേതാവായ വി ഡി സതീശനും തമ്മിൽ ശക്തമായൊരു വടംവലി ഉള്ളത് കേരളത്തിലെ അങ്ങാടിപ്പാട്ടാണ് അവരുടെ ഒരു അടുക്കള രഹസ്യമാണെങ്കിൽ പോലും സത്യത്തിൽ അങ്ങാടിപ്പാട്ട് തന്നെയാണ് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് വി ഡി സതീശനും സുധാകരനും തമ്മിൽ നടക്കുന്ന ഒരു ഫൈറ്റ് അപ്പം ഒരു സാഹചര്യത്തിൽ വി ഡി സതീശനാണ് സ്വയം അധികാരമേറ്റെടുക്കുകയും ഞാനാണ് ഇനിയും കാര്യങ്ങളെല്ലാം നോക്കാൻ പോകുന്നത് കാര്യം മിഷൻ ട്വൻ്റി ഫൈവ് എൻ്റെ മേൽനോട്ടത്തിലാണ് നടത്താൻ എ ഐ സി സി തീരുമാനിച്ചിരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം പല കെ പി സി സിയിലെ പല ജില്ലാതലത്തിലും സംസ്ഥാന തലത്തിലും കെ പി സി സി ആയിട്ട് ബന്ധപ്പെട്ട പലർക്കും ചുമതലകൾ വീതം വെച്ചു ഒക്കെ ചെയ്തു ജില്ലാ ആസ്ഥാനങ്ങളിൽ ജില്ലാ നേതൃത്വത്തിന് അതിൻ്റെ വീതം വെച്ചു കൊടുത്തു അദ്ദേഹം ഒരു സ്വന്തമായി ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി സർക്കുലറുകൾ പുറത്തിറക്കി അങ്ങനെ ശരിക്കും ഒരു സമാന്തര ഭവൻ എന്നുള്ള നിലയിൽ ഇവർ പ്രതിപക്ഷ നേതാവിൻ്റെ ഓഫീസ് പ്രവർത്തിക്കുന്ന നിലയിലേക്ക് പോയി ഇതറിഞ്ഞപ്പോൾ സ്വാഭാവികമായും കെ സുധാകരൻ എന്ന് പറയുന്ന ആളിന് കെ പി സി സി അധ്യക്ഷൻ ഞാനാണല്ലോ അതുകൊണ്ട് എന്നെ അറിയിക്കാതെ പല നടപടികളും ചെയ്യുന്നു എന്നുള്ള രീതിയിൽ കെ സുധാകരന് അപ്പോൾ ഹാലിളകി പൊതുവെ കെ സുധാകരനെക്കുറിച്ച് ഇപ്പോൾ സതീശൻ പക്ഷം ചിന്തിക്കുന്ന ചില കാര്യങ്ങളുണ്ട് അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ ആണല്ലോ അദ്ദേഹത്തിൻ്റെ ഈ സുധാകരൻ്റെ വീട്ടിൽ പോയി മണ്ണു മാന്തി യന്ത്രം ഉപയോഗിച്ച് പല സാധനങ്ങളും കണ്ടെത്തിയത് അതായത് കൂടോത്രം എന്ന് നമ്മൾ പറയുന്ന കുറെ തകിട് ചെമ്പ് തകിടുകൾ ആൾ ആൽരൂപങ്ങൾ തല കണ്ണ് കൈ കാല് എന്ന് വേണ്ട സകലമാന ഐറ്റവും അവിടെ നിന്ന് കണ്ടെത്തി കെ പി സി സി ആസ്ഥാനത്ത് ഇത് കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ള ഒരു കാര്യമൊക്കെ പറയുകയുണ്ടായി അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഇതെല്ലാം കണ്ടെത്തിയും കണ്ടെത്തി അതിനു വേണ്ട പരിഹാരക്രിയകളെല്ലാം ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പറയുന്ന കെ സുധാകരൻ മുൻപത്തേക്കാൾ അതിഭീകരനായി മാറി എന്നൊക്കെയാണ് വിലയിരുത്തൽ വരുന്നത് അപ്പം ഇവിടെ ഈ പക്ഷത്തും ആളായി ആ പക്ഷത്തും ആളായി അതായത് സുധാകരൻ്റെ പക്ഷത്തും ആളുണ്ട് കെ പറയുന്ന പ്രതിപക്ഷ വി ഡി സതീഷിൻ്റെ പക്ഷത്തും ആളുണ്ട് എന്നാൽ ഇത് ഈ പെട്ടെന്ന് ഇങ്ങനെ ചില തീരുമാനങ്ങളൊക്കെ വി ഡി സതീഷിൻ്റെ ഭാഗത്ത് ഉണ്ടായപ്പോൾ പ്രതിപക്ഷ ഈ നമ്മുടെ കെ സുധാകരന് ഒരു തോന്നൽ ദൈവം ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ആകപ്പാട പണിയാവും തനിക്കിട്ട് വീണ്ടും വിട്ടുകിട്ടും ഈ കൂടോത്തരം എടുത്ത പരിഹാരക്രിയയൊക്കെ ചെയ്തുകൊണ്ടും വലിയ കാര്യമൊന്നും നടക്കാൻ പോകുന്നില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ വി ഡി സതീഷിനെ ഒതുക്കുക അതിനായി അദ്ദേഹം ചെയ്തത് പെട്ടെന്ന് ഒരു ദിവസം ആരും അറിയാതെ ഒരു ഓൺലൈനായി ഒരു യോഗം വിളിക്കുന്നു അത് നമ്മളെല്ലാം വാർത്തകളിലൂടെ അറിഞ്ഞതാണ് അതായത് വി ഡി സതീഷിനെതിരെ കെ പി സിയുടെ അധ്യക്ഷൻ കെ സുധാകരൻ ഒരു ഓൺലൈൻ യോഗം വിളിച്ചു അങ്ങനെ ഒരു ഓൺലൈൻ യോഗം വിളിച്ച കൂട്ടത്തിൽ ഇതിനകത്തേക്ക് ചില നുഴഞ്ഞുകയറ്റം നടന്നു എന്നാണ് പറയപ്പെടുന്നത് ഈ നുഴഞ്ഞുകയറ്റം നടത്തിയത് മറ്റാരുമല്ല അതായത് കെ പി സി സി വി ഡി സതീശൻ്റെ ആൾക്കാർ വി ഡി സതീശൻ പക്ഷത്തുള്ള കുറേ നേതാക്കൾ ഈ പറയുന്ന ഈ യോഗത്തിലേക്ക് നുഴഞ്ഞു കയറി നുഴഞ്ഞു കയറിയതിന് ശേഷം ഇവരിവിടെ നടന്ന കാര്യങ്ങളും അവിടെ എന്തൊക്കെ ചർച്ച ചെയ്തു എന്നുള്ള കാര്യങ്ങളും എല്ലാം കൂടെ എടുത്ത് ചോർത്തി മാധ്യമങ്ങൾക്ക് കൊടുത്ത് ഇത് വലിയ വിഷയമായി മാറി അപ്പോൾ അങ്ങനെ വിഷയമായി മാറിയതിൻ്റെ പശ്ചാത്തലം ഇതിന് ഇതിനെക്കുറിച്ച് ചില അന്വേഷണമൊക്കെ ഇപ്പോൾ കെ പി സി സി എ ഐ സി സി ഇടപെട്ടിട്ട് ചില അന്വേഷണമൊക്കെ പ്രഖ്യാപിച്ചിട്ടൊക്കെ ഉണ്ട് അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെ ആ ഒരു രീതിയിൽ ഇതൊരു വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാ വാർത്തകളും മാധ്യമങ്ങളിൽ പരന്ന് അങ്ങ് പ്രചരിക്കാൻ തുടങ്ങി അതായത് ഈ സുത്താമ്പത്തേരിയിൽ വെച്ച് ഉണ്ടായ ആ ഒരു യോഗം അക്ഷരാർത്ഥത്തിൽ ഗ്രൂപ്പ് പോരിൻ്റെ തുടക്കമായിരുന്നു അല്ലെങ്കിൽ സതീശൻ്റെയും കെ സുധാകരൻ്റെയും ഇപ്പോൾ തമ്മിലടിക്കുള്ള തുടക്കമായിരുന്നു എന്നാണിപ്പം വിലയിരുത്തുന്നത് അതായത് എല്ലാം അധികാരം കയ്യിൽ നിന്ന് പോകുന്നു അധികാരം കയ്യിൽ നിന്ന് പോയി അവിടെ ഇദ്ദേഹം എടുക്കുന്നു അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഇതിനെ ഒന്ന് നോക്കണം എന്നുള്ള നിലയിൽ തന്നെയാണ് എ ജനറൽ സെക്രട്ടറി ഇപ്പം എം പി ആയ നമ്മുടെ കെ സി വേണുഗോപാൽ രംഗത്ത് നമ്മുടെ പൊതുവെ നമുക്കറിയാം ഹൈക്കമാൻഡ് എന്ന് വിളിക്കപ്പെടുന്നത് പിന്നെ നമ്മുടെ കെ സി വേണുഗോപാലിനെ തന്നെയാണ് അങ്ങനെ കെ സി വേണുഗോപാൽ രംഗത്തേക്ക് വരികയാണ് ഇവർക്ക് സത്യത്തിൽ വി ഡി സതീശനും കെ സുധാകരനും എല്ലാ പരാതികളും ചെന്ന് പറയുന്ന ഈ വേണു കെ സി വേണുഗോപാലിൻ്റെടുക്കലാണ് അപ്പം കെ സി വേണുഗോപാൽ ഇവർക്ക് മുകളിൽ ഒരു വലിയ തണല് പോലെ നിൽക്കുന്ന ഒരു അവസ്ഥയാണ് അതായത് ഇവർ കെ സി പറഞ്ഞാൽ ഇവർ കേൾക്കും ഇതാണ് അവസ്ഥ എന്നാൽ ഇവരെ തമ്മിൽ പോരടിപ്പിക്കുന്നതിന് ഞാൻ തുടക്കത്തിലെ പറഞ്ഞ പോലെ ഇവരെ തമ്മിൽ പോരടിപ്പിക്കുന്നതിലെ പ്രധാന കക്ഷി എന്ന് പറഞ്ഞാൽ കെ സി വേണുഗോപാൽ എന്ന് നമുക്ക് കാണാം ആ നമുക്കിനി നോക്കാം എന്തുകൊണ്ടാണ് ഈ ശിബിരം വയനാട്ടിലേക്ക് കൊണ്ടുവന്നത് വന്നത് നമ്മളത് ചിന്തിച്ചു നോക്കേണ്ടത് അത്യാവശ്യമാണ് എന്താണ് രാഹുൽ ഗാന്ധി എന്നാൽ അവിടെ വലിയ മാർജിനിൽ ജയിക്കുകയും ചെയ്തു കേരളത്തിൽ എല്ലാ കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ കോൺഗ്രസിലെ നേതാക്കൾമാർക്കും ആശ് ഒരു ആത്മവിശ്വാസം ഉണ്ടാക്കുന്ന രീതിയിലായിരുന്നു അവിടെ രാഹുൽ ഗാന്ധിയുടെ വിജയമെന്ന് പറഞ്ഞാൽ പക്ഷേ എന്തുകൊണ്ട് വയനാട് പോലെ ഒരു സ്ഥലത്ത് അത് തിരഞ്ഞെടുത്തു അതിന് പ്ര പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ പ്രിയങ്ക ഗാന്ധി അവിടെ മത്സരിക്കാൻ പോകുന്നു അപ്പോൾ അവിടെ കോൺഗ്രസ്സിന് ശക്തമായ ഒരു അടിത്തറ വീണ്ടും ഉണ്ടായില്ലെങ്കിൽ രാഹുൽ ഗാന്ധി ജയിച്ചതുപോലെ രാഹുൽ ഗാന്ധിക്ക് അവിടെ ഉണ്ടായതുപോലെ വലിയ മാർജിനിലുള്ള ഒരു വിജയം ഒരിക്കലും നമ്മുടെ പ്രിയങ്ക ഗാന്ധിക്ക് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്നാണ് എ ഐ സി സിയുടെ വിലയിരുത്തൽ അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടുത്തെ പാർട്ടിക്കാരെ കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ഇവിടെ ഈ രീതിയിലുള്ള ഒരു പഠന ശിബിരം പോലെ അല്ലെ കോൺഗ്രസിൻ്റെ ഒരു ശിബിരം പോലെ അവിടെ ക്യാമ്പ് നടത്തിയത് അതുകൊണ്ടാണ് അവിടെ ഒരു വിഷൻ മിഷൻ ട്വൻറ്റി ഫൈവ് എന്ന് പറയുന്ന ഈ ഒരു പരിപാടിക്ക് തുടക്കമായത് അവിടെ നിന്ന് തന്നെയാണ് അപ്പോൾ പക്ഷേ അതുകൊണ്ട് തന്നെ ഇവരെ ഒന്ന് തമ്മിലടിപ്പിക്കുക എന്തുകൊണ്ടാണ് കെ സി വേണുഗോപാലിന് ഇവരെ തമ്മിലടിപ്പിക്കാനുള്ള ഒരു ആശയം തോന്നുന്നത് എന്ന് ചോദിച്ചാൽ ഇത്രയും കാലം കെ സി വേണുഗോപാല് ഒരിക്കൽ പോലും കേരളത്തിലെ ഒരു പൊളിറ്റിക്സിലേക്ക് അദ്ദേഹം ഇറങ്ങിയിരുന്നില്ല അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പ് പോലും അദ്ദേഹം ഇത്ര വലിയ റോളൊന്നും ഉണ്ടായിരുന്നില്ല നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനോ തനിക്ക് നിയമസഭയിൽ അംഗത്വം എടുക്കാൻ വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്താനോ ഇതുവരെ കെ സി വേണുഗോപാലിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു വലിയൊരു യാഥാർത്ഥ്യമായി ഒരു സൈഡിൽ മാറി നിൽക്കുകയാണ് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇനിയും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കെ സി വേണുഗോപാലിന് എവിടുന്ന് നിയമസഭയിലേക്ക് ഒരു ചാൻസിലേക്ക് ഇറങ്ങിയാൽ കൊള്ളാം എന്ന് ശക്തമായ ഒരു ആഗ്രഹം നിലനിൽക്കുന്നുണ്ട് അപ്പോൾ അതിന് വിഘാതമായി ര നിൽക്കുന്ന രണ്ട് നേതാക്കന്മാരാണ് ഈ പറയുന്ന പ്രതിപക്ഷ നേതാവാണെങ്കിലും ഈ കെ പി സി സി അധ്യക്ഷനാണെങ്കിലും അപ്പോൾ ഇവരെ തമ്മിലടിപ്പിക്കുമ്പോൾ ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു ഔട്ട്കം ഉണ്ട് ഇതിൽ നിന്ന് കിട്ടുന്നത് ഈ രണ്ട് പേരും രണ്ട് ചേരിയായി മാറുന്നു അപ്പോൾ ഇവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരാൾ എന്നുള്ള നിലയിൽ ഈ കെ സി വേണുഗോപാലിന് അവിടെ ഒരു പ്രാധാന്യം കിട്ടുന്നു അപ്പോൾ ദേശീയ നേതൃത്വത്തിൽ നിന്നും നേരെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ വളരെ എളുപ്പമാണ് കാര്യം രണ്ട് പേര് ഭിന്നിച്ചു പോയിരിക്കുന്നു അതിനുശേഷം മൂന്നാമനായി ഇറങ്ങുന്ന കെ സി വേണുഗോപാലിന് മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി തന്നെ ഇവിടെ നിലനിൽക്കാൻ കഴിയും അപ്പം ഈ രീതിയിൽ കെ സി വേണുഗോപാലിൻ്റെ വളരെ തന്ത്രപരമായ ഒരു നീക്കമാണ് ഈ നമ്മുടെ കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള അടിക്ക് കാരണമെന്നാണ് പല കേന്ദ്രങ്ങളിൽ നിന്നുള്ള വിലയിരുത്തൽ വരുന്നത് അതായത് ഇനിയും ഇവർ തമ്മിലുള്ള പോര് മുറുകയും ചെയ്യും ഈ പറയുന്ന പോലെ ഇനി വരാൻ പോകുന്ന രണ്ടായിരത്തി ഇരുപത്തി നാലില് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നു ഇനി വരാൻ പോകുന്ന ഒരു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഈ പ്രശ്നം വലിയ വെല്ലുവിളിയായി മാറും ഒരു ശക്തമായ ഒരു നിലയിലേക്ക് എത്താൻ പാർട്ടിക്ക് കഴിയാതെ പോകും പൊതുവേ കോൺഗ്രസ് പാർട്ടിയുടെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പറഞ്ഞിരുന്ന പോലെ പൊതുവേ കോൺഗ്രസ് പാർട്ടി അത്ര വലിയ ഒരു കെട്ടുറപ്പുള്ള ഒരു സംവിധാനമല്ല അവിടെ വന്നിരിക്കുന്ന പലർക്കും നേതാക്കന്മാരാവണം അല്ലെങ്കിൽ തങ്ങൾക്ക് അധികാരം വേണം ഈ ഒരു ചിന്തയുടെ പുറത്താണ് പലരും കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുന്നത് തന്നെ അപ്പോൾ അങ്ങനെ ഇറങ്ങുന്ന ആൾക്കാർക്ക് പൊതുവിൽ ഈ രീതിയിൽ ചിന്തിച്ച് മുന്നോട്ട് പോവുക എന്നുള്ളത് മാത്രമേ ഇനി രക്ഷയുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ഇനിയും വരാൻ പോകുന്ന കാലഘട്ടം ഈ ഒരു ദുർബലതയുടെ കാലഘട്ടമായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കാര്യം രണ്ട് പ്രധാന നേതാക്കൾ തമ്മിൽ അടിക്കുന്നു രണ്ട് ചേരിയായി തിരിയുന്നു ഇതിനിടയിലൂടെ ഒരു നേട്ടമുണ്ടാക്കാൻ വേണ്ടി കെ സി വേണു കെ സി വേണുഗോപാൽ എത്തുകയും ചെയ്യുന്നു ഇതൊക്കെ മുരളീധരന് കൃത്യമായി അറിയാം അതുകൊണ്ട് തന്നെയാണ് മുരളീധരൻ ഇപ്പം പല കാര്യങ്ങളിലും അത്ര കാര്യക്ഷമമായി ഇടപെടാതെ ഒരു മൗനമായി നിൽക്കുന്നത് അദ്ദേഹം ഇപ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന മൊത്തം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലാണ് അതിനുശേഷം തിരുവനന്തപുരത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ താൻ സാധാരണക്കാർക്കൊപ്പമാണ് എന്ന് ബോധ്യപ്പെടുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ശക്തമായൊരു നിലയിലേക്ക് എത്താനാണ് ഇപ്പോൾ മുരളീധരൻ ചിന്തിക്കുന്നത് അതിലൂടെ മുരളീധരനും നിയമസഭയിലേക്ക് ഒരു വലിയ ഒരു മന്ത്രിസ്ഥാനമെങ്കിലും പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ എത്തിച്ചേരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയുന്നില്ല അപ്പോൾ ആ സാഹചര്യത്തിൽ ഇവർ തമ്മിലുള്ള കെ സുധാകരനും വി ഡി സതീശനും തമ്മിലുള്ള പോര് ഇനിയും വരും കാലങ്ങളിൽ മുറുകിക്കൊണ്ടിരിക്കുകയുള്ളൂ അത് മുറുക്കാനുള്ള എല്ലാ ശ്രമവും കെ സി വേണുഗോപാലിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകും